ചിത്രകല ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് പഠിക്കാനുള്ള അഞ്ചാമത്തെ വീഡിയോ ആണിത്. ആദ്യ നാല് വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഒരു തത്തയാണ് വരയ്ക്കാൻ പോകുന്നത്, എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ആദ്യ നാല് വീഡിയോയിൽ പറഞ്ഞ ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രവും നമ്മൾ വരയ്ക്കുന്നത്. തത്തയുടെ ചിത്രം വരയ്ക്കാനായിട്ട് ഞാനൊരു നല്ല റെഫറൻസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്കെച്ച് വരച്ചു തുടങ്ങാം. വട്ടങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ തലയും വയറും വരയ്ക്കുന്നത്. പിന്നെ ബാലൊക്കെ നീണ്ടു നിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ചെറുകിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക. അതൊരു കോൺ ഷേപ്പിലൊക്കെ നമുക്കിങ്ങനെ കാണാം. ഇതിൽ സൈസ് റിലേഷൻ നോക്കണം, വയറിനെത്ര വലിപ്പം ഉണ്ടെങ്കിൽ തലയ്ക്ക് ഇത്ര വലിപ്പം. പിന്നെ ഞാൻ ആ ബോഡിയൊക്കെ ഒന്ന് തലയൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. കണ്ണിൻ്റെയൊക്കെ പോർഷനൊക്കെ ചുണ്ടിൻ്റെയൊക്കെ വലിപ്പവും അതൊരു കോൺ ഷേപ്പിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ തത്തയുടെ ഏകദേശ രൂപം ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പേപ്പറിൽ വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കാറുള്ളൂ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്കിൽ വരയ്ക്കുന്നത്. റെഫറൻസ് ഫോട്ടോയിൽ ഇച്ചിരി തലയൊക്കെ കുനിച്ചിരിക്കുന്ന പോലെയാണ്. നമ്മൾ അത് കറക്റ്റായിട്ട് വരയ്ക്കുകയല്ല, റെഫറൻസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. എങ്കിലും നമ്മൾ നോക്കി ചെയ്യുന്നുണ്ട്. വയറിൻ്റെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗമൊക്കെ മാർക്ക് ചെയ്യണം. പിന്നെ തൂവലുകൾ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ചിറകിലിങ്ങനെ വലിയ വലിയ തൂവലുകളുണ്ട്. പിന്നെ താഴെ ഒരു ചിറകുണ്ട്. പിന്നെ വാലിൻ്റെ ഏരിയയിലൊക്കെ നല്ല നീളമുള്ള തൂവലുകളുണ്ട്. അതൊക്കെ ഒന്ന് വരയ്ക്കുക. ഇത് നമ്മൾ റഫായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് ക്ലിയറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ കാല് വരുന്നത്, പിന്നെ അതൊരു ഒരു ഉണങ്ങിയ ഒരു മരത്തിനാണ് ഇരിക്കുന്നത്. ആ മരത്തിൻ്റെയൊക്കെ ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റെഫറൻസ് ഫോട്ടോ ആയിട്ട് ഏകദേശം മാച്ചായിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറേസർ ഉപയോഗിച്ച് മായ്ച്ചിട്ട് വേണം വീണ്ടും അതൊന്ന് ക്ലിയർ ചെയ്യണം. കണ്ണ് കുറച്ച് വലുപ്പം കൂടിപ്പോയി, അതുകൊണ്ട് ഞാനതൊന്ന് എറേസ് ചെയ്തിട്ട് ചെറുതാക്കി. പിന്നെ രോമങ്ങളൊക്കെ വലുതാക്കി ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഞാനതെല്ലാം ഒന്ന് ക്ലിയറായിട്ട് വരയ്ക്കുകയാണ്. ഓപ്പോസിറ്റ് കുറച്ചിട്ട് ഫുള്ള് വരുന്ന ഒന്ന് ലൈറ്റായിട്ട് വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ക്ലിയറായിട്ടുള്ള സ്കെച്ച് ചെയ്യാം. പേപ്പറിൽ വരയ്ക്കുമ്പോഴേക്കും സ്കെച്ച് പെന്നൊക്കെ ഉപയോഗിക്കാം, ഐപാഡിലായതുകൊണ്ട് അത് ക്ലിയറായിട്ട് വരയ്ക്കുകയാണ്. ബ്ലോക്ക് ചെയ്ത ലൈനിൻ്റെ മുകളിൽ കൂടെ ക്ലിയറായിട്ട് സ്കെച്ച് ചെയ്ത് വിടുന്നേ ഉള്ളൂ. അങ്ങനെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം. തത്തയുടെ ബേസിക് കളറായിട്ടുള്ള ഒരു ഇളം പച്ച കളറാണ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. അത് ഞാൻ സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കളറിൻ്റെ ടോൺ. ബോഡിയിൽ ഫുള്ളായിട്ട് ഞാനത് കൊടുക്കുന്നുണ്ട്. ഇനി ചുണ്ടിൻ്റെ നിറമാണ്, അതൊരു റോസ് കളറാണ്. കളർ ചെയ്യുമ്പം ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പം കണ്ണിനൊക്കെ ഒന്ന് കളർ കൊടുത്തു, അതിലൊരു വൈറ്റ് റിങ്ങൊക്കെ ഉണ്ട്. ഇനി ഞാൻ കാലിനൊരു ബ്രൗൺ കളർ ചെയ്യാണ്. കുറച്ചുകൂടെ ലൈറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇത് ഇച്ചിരി ഡാർക്കായി. പിന്നെ മരത്തിൻ്റെ കളറും കൂടെ ചെയ്യുന്നുണ്ട്. പച്ച കളർ മാത്രമല്ല, തത്തയ്ക്ക് കുറച്ച് നീല ടോണും മഞ്ഞ ടോണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിറകിന് അടുത്തതായിട്ടൊരു ഡാർക്ക് ടോണ് ചെയ്യാണ്. എല്ലാ കളറും ഏകദേശം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡിലേക്ക് പോകാം. റൈറ്റ് സൈഡ് മോളിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങാം. റെഫറൻസ് ഫോട്ടോയിൽ കാണുന്നത് പോലെ പച്ചയുടെ ഡാർക്ക് ടോണൊക്കെയാണ് ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്ന് ലൈറ്റ് വരുന്നത് കൊണ്ട് താഴെയൊക്കെ ഇങ്ങനെ ഡാർക്ക് വരും. പിന്നെ ഞാനൊരു യെല്ലോ ടോണൊക്കെ കൊടുക്കുന്നുണ്ട്. ഫോട്ടോയിൽ കാണാൻ പറ്റും, വാലിൻ്റെ ഏരിയയിലൊക്കെ യെല്ലോ ടോണൊക്കെ മഞ്ഞ കളർ കാണാൻ പറ്റും. പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ഇങ്ങനെ ചിറകിലും വാലിൻ്റെ താഴത്തെ ഭാഗത്തൊക്കെ കാണാം. ഏത് ചിത്രവും ഭംഗിയാകുന്നത് അതിൻ്റെ സ്കെച്ചിൻ്റെ പെർഫെക്ഷൻ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പം സ്കെച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കളറിങ് റഫായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മരത്തിൻ്റെ ടെക്സ്ചറൊക്കെ ഇങ്ങനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ ചെയ്യുകയാണ്. ലൈറ്റൊക്കെ വരുന്നതും കുഴികളൊക്കെ വരുന്നതും അതിൽ കുറച്ച് മാർക്കൊക്കെ വരുന്നതൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിൽ ബാലൻസ് ആകാതെ ഈ മരത്തിൽ വന്നിരിക്കുന്നതാണ്. അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് മരവ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യണം. നമ്മുടെ ഏകദേശം കളറിങ്ങൊക്കെ പൂർത്തിയായി. ഇനി ഞാൻ കുറച്ച് ലൈറ്റപ്പൊക്കെ ചെയ്യുകയാണ്. റെഫറൻസ് ഫോട്ടോയിൽ കാണാൻ പറ്റും നല്ല ലൈറ്റൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ വീഴുന്നുണ്ട്. ഡാർക്കൊക്കെ ഇങ്ങനെ ചെറുകിൻ്റെ താഴിലൊക്കെ ഡാർക്ക്നെസ്സൊക്കെ വരുന്നുണ്ട്. മരത്തിൽ കുറേ പച്ച കളറൊക്കെ ഉണ്ട് ലൈറ്റായിട്ട്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ തത്തമ്മയുടെ ചിത്രം ഏകദേശം പൂർത്തിയായി. ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്, ചിത്രകല ഇഷ്ടപ്പെടുന്നവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.